ഗായ്സ്, വെൽക്കം ബാക്ക് ടു റെസ്റ്റ്ലെസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വ്ലോഗ് വീഡിയോ ആണ്. അപ്പോൾ നിലമ്പൂർ തേക്ക് മ്യൂസിയം ആണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടെ ഉണ്ട് കൂടെ. അവർ ഹോസ്റ്റലിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് വന്നായിരുന്നു. അപ്പോൾ വിചാരിച്ചു നാട്ടിലില്ല എന്തെങ്കിലുമൊക്കെ കാണിക്കണമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് എൻ്റെ മൈൻഡിൽ വന്ന തേക്ക് മ്യൂസിയം കനോളീസ് പ്ലോട്ട് ആയിരുന്നു. അപ്പോൾ കനോളീസ് പ്ലോട്ട് ഇപ്പോൾ ഫ്ലഡ് കാരണം അത് അടച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ പാലൊക്കെ പൊട്ടിയത് കാരണം അത് അടച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ തേക്ക് മ്യൂസിയം മാത്രമേ ഉള്ളൂ മുമ്പിലുള്ളത്. അപ്പോൾ ഞങ്ങളവിടെ നിന്ന് ഏകദേശം ഒരു 10 മണിയായപ്പോൾ ഞങ്ങൾ തേക്ക് മ്യൂസിയത്തിലേക്ക് ഇറങ്ങി. എൻ്റെ വീട് നിലമ്പൂർ അടുത്താണ്, സോ ഞങ്ങൾ ബസ്സിനാണ് പോയത്. അപ്പോൾ ഒരു 10 മണിയായപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഇറങ്ങി. ഞങ്ങൾ തേക്ക് മ്യൂസിയത്തിൻ്റെ ആ ഒരു ഏരിയയിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് ഫസ്റ്റ് എൻട്രൻസ് ആണത്. ആ ഓപ്പോസിറ്റ് കുറച്ച് ഷോപ്സ് ഉണ്ട്, വലിയ സ്റ്റാൻഡേർഡ് ഷോപ്സൊന്നും അല്ല, ഒരു ആവറേജ് ഷോപ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത്. അവിടെ അതിൻ്റെ മാപ്പും കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. രാവിലെ ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുള്ളൂ എന്ന് തോന്നുന്നു, വലിയ തിരക്കൊന്നും കാണില്ല. ഞാൻ നിലമ്പൂരുകാരിയാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഞാൻ അധികം ഒന്നും തേക്ക് മ്യൂസിയത്ത് പോയിട്ടില്ല. ഞാൻ ഏകദേശം ഒരു 2 പ്രാവശ്യമൊക്കെ പോയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഞാനും വിചാരിച്ചൊന്ന് കണ്ടേക്കാം, പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ കുറേ നാട്ടിലൊക്കെ വരുത്തിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതും കണ്ടേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ആ റൂട്ടിലൂടെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയ റോഡുണ്ടായി, കൂടെ പോയി കഴിഞ്ഞാൽ അവിടെ പാർക്കിംഗ് ഏരിയ ഉണ്ട്. നമ്മൾ ടിക്കറ്റ് എടുത്തു. പെർ ഹെഡ് ഞങ്ങൾക്ക് 50 rupees ആണ് വന്നത്. കുട്ടികൾക്കൊക്കെ ഫ്രീ ആണ്. പിന്നെ ക്യാമറയും നമ്മൾ വെഡ്ഡിങ് ഷൂട്ട് കാര്യങ്ങളൊക്കെ കാണിക്കുകയെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഒരു 300 rupees എക്സ്ട്രാ കൊടുക്കണം. അപ്പോൾ ഇത് നല്ല നാച്ചുറലിസ്റ്റിക് ഫീലാണ്, ഭയങ്കര ഒരു എന്താ പറയുക പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ഫീലാണ് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ. ഒബ്വിയസ്ലി നിലമ്പൂർ കംപ്ലീറ്റ് ഫോറസ്റ്റ് ഏരിയ ആണ്, ബട്ട് സ്റ്റിൽ നല്ല ഒരു എന്താ പറയുക ഒരു പ്ലസൻ്റ് ഫീലാണ് നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ. ഒരു എന്താ പറയുക ഒരു എക്സ്ട്രാ എനർജി കിട്ടിയ പോലെയൊക്കെ ഒരു ഫീലാണ്. അപ്പോൾ ആ കാണുന്നതാണ് നമ്മുടെ തേക്കിൻ്റെ എന്താ പറയുക ഒരു മ്യൂസിയം അവിടെയാണ്. പിന്നെ എൻ്റെ ബാക്കിലായിട്ടാണ് ഗാർഡൻസും കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കുഞ്ഞു കുഞ്ഞു അരുവികൾ പോലെ ഇങ്ങനെ വാട്ടർ ഫോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ ഉള്ളിൽ കയറാൻ നിൽക്കുകയാണ്. അപ്പോൾ അവർ ഉള്ളിൽ ചപ്പൽ അലൗഡ് അല്ല, അപ്പോൾ അവിടെ തന്നെ കണ്ട് നമ്മളവിടെ വെച്ചു. അങ്ങനെ ടെൻ്റഡായി ഞങ്ങൾ ഉള്ളിലേക്ക് എൻട്രി ചെയ്യാണ്. എൻട്രി ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ ആ ഒരു പിക്ചറാണ്, പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഫുൾ തേക്ക് കൊണ്ട് ഉണ്ടാക്കിയതാണ്, ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് തേക്ക് യൂസ് ചെയ്തിട്ടാണ് അവർ ഇതുണ്ടാക്കിയിട്ടുള്ളത്. എത്രത്തോളം പഴക്കം വന്ന കാര്യങ്ങൾ, ലൈക്ക് കുറേ ഇയേഴ്സ് എന്താ പറയുക മുമ്പ് ഉണ്ടാക്കിയ സാധനങ്ങൾ, തേക്കിനെ കുറിച്ച് പഠിക്കുന്നത്, എല്ലാ കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട്. തേക്ക് ഉണ്ടാവുന്ന സോയില് കാര്യങ്ങൾ എല്ലാം തന്നെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഈ കാണുന്നതെല്ലാം അവർ തേക്ക് കൊണ്ട് ഉണ്ടാക്കിയതാണ്, ലൈക്ക് ആ ബോർഡേഴ്സും കാര്യങ്ങളും ഒക്കെ തന്നെ. പിന്നെ വരുന്നത് ഇങ്ങനെ ഒരു ഉള്ളിൽ കൂടെ പോകണം, വലിയൊരു തേക്കാണത്, വൺ ഓഫ് ദി മോസ്റ്റ് ബിഗ്ഗസ്റ്റ് തന്നെ പറയാം. ഒരു വലിയ നല്ലൊരു നല്ല വണ്ണൊക്കെ ഉള്ള ഒരു ഇതാണ്. ഇതിൽ കൂടെ അങ്ങനെ ഒരു നമ്മൾ ഈ ഇതിലൊക്കെ പോവില്ലേ എന്താ പിന്നെ പറയുക പാലത്തുംകൂടെയൊക്കെ പോകുന്ന ഒരു ഫീലാണ് കൂടെ ഉള്ളത്. അപ്പോൾ അങ്ങനൊരു കുറച്ചൊരു ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയൊരു ഫോട്ടോ ജനിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫോട്ടോസൊക്കെ ഇവിടെ നിന്ന് കിട്ടും. ആൻഡ് ഇവിടെ നിന്നാണ് പൊതുവെ ഞങ്ങൾ ഫസ്റ്റ് വന്ന സമയത്തൊക്കെ ഇത് ഈ ഉള്ളിൽ ഈ മ്യൂസിയം പഴയ പോലെ തന്നെയാണ് കേട്ടോ. പണ്ടും ഇതേപോലെ തന്നെ ഇങ്ങനത്തെ ഐ തിങ്ക് പെയിൻറ് ഇതല്ലായിരുന്നു എന്ന് തോന്നുന്നു. ആൻഡ് ഇതൊക്കെയാണ് മാറ്റങ്ങളൊക്കെ കുറേ വന്നിട്ടുണ്ട്, കുറച്ചൊക്കെ മാറ്റങ്ങൾ, ലൈക്ക് ഗാർഡൻസിലൊക്കെ നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഉള്ളിൽ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ പല തേക്കിൻ്റെ എന്താ പറയുക മരങ്ങൾ, ലൈക്ക് ആ വുഡ് എത്രത്തോളം കാലം അവർ സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്, കുറേ കാലം നിൽക്കുന്ന ഒരു ടൈപ്പാണ്. പിന്നെ ഇതിൻ്റെ സോയില് എന്താ പറയുക ഡിഫറെൻറ്റ് സോയിൽസൊക്കെ നമ്മൾ ഏതൊക്കെ സോയിലാണ് തേക്ക് നന്നായിട്ട് നല്ല ഫെർട്ടൈൽ ലാൻഡിൽ എത്രത്തോളം ഉണ്ടാവും, എത്രത്തോളം ഈൽഡ് ആ തേക്കിന്, ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള തേക്കൊക്കെ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ എങ്ങനത്തെ സോയിൽ വേണം, എങ്ങനെയാണ് തേക്കിൽ നിന്നുണ്ടാവുന്ന തേക്കിൻ്റെ ആ ഒരു വിത്ത് പോലത്തെ ഒരു സംഭവം ഇല്ലേ അത്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. പിന്നെ അതിൻ്റെ പുറത്ത് നോക്കിയാൽ ഗാർഡൻ്റെ ആ ഉള്ളിൽ നിന്ന് തന്നെ ഒരു വിൻഡോ പോലെയാണ്. ആ വിൻഡോ നമ്മൾ പുറത്ത് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആണ്, അതാണ് നമ്മുടെ ഗാർഡൻ. ഗാർഡനേറ്റ് നമ്മളിത് കഴിഞ്ഞിട്ട് ഇറങ്ങുള്ളൂ. അപ്പോൾ ഗ്ലോബ്, ഒബ്വിയസ്ലി ഗ്ലോബ്, ഗ്ലോബ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, അതൊക്കെ എനിക്കറിയാം, ബട്ട് സ്റ്റിൽ പറഞ്ഞേ ഉള്ളൂ. ആൻഡ് നമ്മൾ മുകളിൽ പോവുകയാണ്, മുകളിൽ പോയിട്ട് മുകളിലും സെയിം തന്നെ തേക്കിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെയും പറയുന്നുള്ളൂ.
കുറേ ഡിഫറെൻ്റ് വെറൈറ്റീസ് നമുക്ക് കാണിക്കാൻ കാണാൻ പറ്റും അവിടെ ആയിട്ട്. പിന്നെ അത് എനിക്ക് തോന്നുന്നു ഇവർ ലൈറ്റ് ഈ പിക്ചേഴ്സ് വെച്ചിട്ടുള്ളിൽ ലൈറ്റ് വെച്ചിരിക്കാൻ തോന്നുന്നുണ്ട്. അപ്പം ചില സമയത്ത് ഈ ഫ്ലാഷ് ഒക്കെ ഓൺ ചെയ്യുമ്പോൾ ഒരു ഡിം ലൈറ്റ് ആയിരിക്കും, ഒരു നല്ല ബ്രൈറ്റ് ലൈറ്റ് അവിടെ ഇല്ല. അപ്പോൾ ഈ ഒരു ഞാൻ ഫോണിൻ്റെ ഫ്ലാഷ് ഓൺ ചെയ്യുമ്പോൾ നല്ലൊരു ഒരു ലൈറ്റ് കാണിക്കണം, അതാണ് ആ പിക്ചേഴ്സ് ഒന്നും ശരിക്കും കാണാനത്. ഓക്കെ, ഈ എല്ലാ സംഭവത്തിൻ്റെയും തൊട്ടപ്പുറത്ത് തന്നെ ഇതിൻ്റെ എന്താ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങൾ, അത് എത്രത്തോളം പഴക്കം ചെന്നതാണ്, പിന്നെ എത്ര ഇയർ മുമ്പുള്ളതാണ്, എന്ന് വെച്ചതാണ്, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ അതെങ്ങനെയാണ് പ്ലാൻ ചെയ്യണത്, ചില സീഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഉള്ളത് ഇങ്ങനെ കുറേ ബീസ്, ഇങ്ങനെന്താ പറയുക, നമ്മൾ ഇൻസെക്ട്സ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ തേക്കിൻ്റെ ഏരിയകളിൽ കണ്ടുവരുന്ന ഇൻസെക്ട്സ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഹണിബി ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഹണിബീസ് ഉണ്ട്. നമ്മൾ എന്താ പറയുക, പഠിക്കുന്ന പോലെ തന്നെ ഡിഫറെൻ്റായിട്ട് നമ്മൾ ഇവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഫ്ലൈസ്, ഏതൊക്കെ ഫ്ലൈസ് ആണെന്നുള്ളതും എല്ലാം. പിന്നെ സംഭവം ഒരു ഓവറോൾ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇവൻ തേക്ക് മാത്രമല്ല അവർ ഫോക്കസ് ചെയ്തിട്ടുള്ളത്, കുറേ പഴക്കം ചെന്ന പല കാര്യങ്ങളും. എന്താ പറയുക, കുട്ടികൾക്കൊക്കെ ഇപ്പോൾ നമ്മൾ പൊതുവെ എല്ലാവരും ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടാണ് ഇവിടെ കാണുന്നത്. ഇത് പണ്ടുള്ള എന്താ പറയുക ആയുധങ്ങൾ കാര്യങ്ങളൊക്കെയാണ്. ഈ കുട്ടികളൊക്കെ നമ്മൾ ട്രിപ്പിനായിട്ട് ഇങ്ങോട്ടാണ് കൊണ്ടുവരിക, കാരണം അവർക്കിതിനെ പറ്റി അറിയാം. ഇപ്പോഴത്തെ ജനറേഷനിലെ മക്കൾക്കൊന്നും ഇതിനെപ്പറ്റി കാര്യം ആയിട്ട് ഒന്നും അറിയില്ല. അപ്പോൾ പൊതുവേ സ്കൂൾസിൽ നിന്ന് എല്ലാവരും ട്രിപ്പ് ഇങ്ങോട്ടാണ് കൊണ്ടുവരിക. പിന്നെ ഈ കാണുന്ന സാധനങ്ങളെല്ലാം തന്നെ മെയ്ഡ് അപ്പ് ഓഫ് തേക്കാണ്. പിന്നെ അവിടെ സെക്യൂരിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ പോയി ഇരിക്കാനോ ഒന്നും പറ്റില്ല, നമ്മൾ ടച്ച് ചെയ്യാൻ പോലും പറ്റില്ല. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കാണാം, അത്രേ ഉള്ളൂ. ടച്ച് ചെയ്താലും ഇരുന്നാലൊക്കെ നല്ല ഫൈനാണ്. പിന്നെ എല്ലാം തേക്കൊണ്ടുണ്ടാക്കി ഈ ഊഞ്ഞാലൊക്കെ, ഇവരെന്തോ പറയൂ കേട്ടോ, ഞാൻ മറന്നു. ഈ ഊഞ്ഞാലിക്ക് ഇപ്പോൾ ഊഞ്ഞാലെന്ന് പറയാം. ഓക്കെ, അത്രയ്ക്ക് പഴക്കൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങി ചിലപ്പോൾ കേട്ടോ നമ്മൾ ഗാർഡനിലേക്ക് പ്രവേശിക്കാൻ പോകണം. എൻ്റെ തൊട്ടപ്പുറത്തന്നൊരു മിൽമയുടെ ഒരു ഷോപ്പുണ്ട്. മിൽമയുടെ എല്ലാ പ്രൊഡക്ട്സും തന്നെ അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഗാർഡനിലേക്ക് കടന്നിട്ട് നമ്മൾ അവിടെ തന്നെ ഒരു രണ്ട് തവളകൾ ചെസ്സ് കളിക്കുന്നത് കാണാൻ പറ്റും. അവരിങ്ങനെ ആലോചിച്ചിരിക്കുന്നതാണ്. ഒരു ഇതാണ് ഞാൻ പറഞ്ഞില്ല, ഞാനൊരു മിൽമൻ്റെ ഷോപ്പിൽ നിന്ന് ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞില്ല. മിൽമൻ്റെ എവറി പ്രോഡക്റ്റ് അവിടെ അവൈലബിൾ ആണ്. നമ്മൾ അവിടെ ആ മിൽമയുടെ പ്രോഡക്റ്റ്സ്, ആ മിൽക്കിൽ നിന്ന് തന്നെ അവർ ഉണ്ടാക്കുന്ന ഐസ്ക്രീംസാണ് നമ്മൾ വാങ്ങിച്ചത്. ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ്, നമ്മൾ ബിയാറിലൊക്കെ പോയ പോലെ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സിൽ കിട്ടും. പിന്നെ അവരുടെ പേഡ ഷേക്സ് കാര്യങ്ങളൊക്കെ കിട്ടും. അവിടെ എല്ലാ പ്രോഡക്ട്സും കമ്പനിയുടെ ആണ്, അവരുടെ ഒരു ബ്രാഞ്ച് അവിടെയാണെന്ന് തോന്നുന്നുണ്ട്. ഒരു ചെറിയ ബ്രാഞ്ച് അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറി. എനിക്ക് തോന്നുന്നു പൊതുവെ എന്താ പറയുക, ഇങ്ങനെ തിരക്ക് കുറഞ്ഞ് കാണാറില്ല. അപ്പോൾ ഞങ്ങൾ രാവിലെ ആയതുകൊണ്ടാവും മേ ബി ഇത്രയ്ക്ക് തിരക്ക് കുറവ്. ആൻഡ് യു നോ സംതിങ്, ഞങ്ങൾ പോയത് 14th February ആണ്, ഫ്രൈഡേ. അത് വന്നിട്ട് വാലന്റൈൻസ് ഡേ ആണ്. കുറേ കപ്പിൾസ് നമ്മൾ കുറച്ച് കഴിഞ്ഞ് കയറി കഴിഞ്ഞ് നമ്മളൊരു റൗണ്ട് കണ്ടു കഴിഞ്ഞതിന് ശേഷം വന്നിട്ടുണ്ടായിരുന്നു കുറേ കപ്പിൾസ്. നമ്മൾ നല്ലൊരു കപ്പിൾസിനൊക്കെ പറ്റിയ നല്ലൊരു സ്പോട്ടാണത്. പിന്നെ ഒരു നല്ലൊരു എനർജിക്കും വേണ്ടിയിട്ട് എല്ലാവർക്കും വരാൻ പറ്റുന്ന സെക്ഷനാണ്. പിന്നെ ആ അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്, അത് അവിടെയാണ് കുറച്ച് നല്ല വെറൈറ്റീസ് ഓഫ് ഫ്ലവേഴ്സ് പ്ലാന്റ്സ് എല്ലാം കൊടുത്തിട്ടുള്ളത്. അതൊരു നല്ല ഫീലുള്ള ഒരു ഫുൾ ഓഫ് ഗ്രീനറി എന്ന് തന്നെ പറയാം. നല്ലൊരു ഒരു പ്ലസൻ്റ് എക്സ്പീരിയൻസ് എന്ന് തന്നെ പറയാം നമുക്ക്. അപ്പോൾ നമ്മൾ അവിടെ ഒരു ബിൽഡിങ് ഞാൻ പറഞ്ഞിട്ട് നമ്മൾ ആ ബിൽഡിങ് കയറുകയാണ്. ഞങ്ങൾ ഈ ഒരു ഇത് കാണിച്ചു വന്നതിന് ശേഷം ഞങ്ങൾ സംഭവം എന്താ വെച്ചാൽ ഞങ്ങൾ എൻട്രി കൂടെ അല്ല കയറിയത്, ഞങ്ങൾ എക്സിറ്റ് കൂടെ കയറിയത്. ഞങ്ങൾ പറഞ്ഞ് ഈ സംഭവത്തേക്കാണ് എത്തിപ്പെട്ടത്. ആൻഡ് കുറച്ച് ഫോട്ടോഗ്രാഫി ഫീൽഡിൽ താല്പര്യം ഉള്ളവരൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ കുറേ സ്റ്റുഡൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവരൊക്കെ കാണാൻ പുറത്തുനിന്ന് വന്ന മക്കളാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എക്സിറ്റ് കൂടെയാണ് കയറാൻ പോണത്. എല്ലാവരും ഞങ്ങളൊരു നോട്ടം നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ, വാട്ടർ പോ. അപ്പോൾ ഞങ്ങൾ അത് വന്നിട്ട് വാട്ടർ സപ്ലൈ ചെയ്യുന്നത് ഈ ഒരു കിണറിനാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ സൈഡിൽ കൂടെയാണ് പോയത്. ഇനി അഥവാ കാലി എന്നേക്ക് വീഴാണല്ലോ എന്ന് വിചാരിച്ചിട്ട്. ആൻഡ് പ്ലാന്റ്സും കാര്യങ്ങളും എന്താ പറയുക, ഈ നമ്മൾ ബോട്ടണിയിൽ പഠിക്കില്ലേ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് ഒക്കെ, അതൊക്കെ അതിൽ ഈ ഒരു വെറൈറ്റീസ് ഇതിലും ഇൻക്ലൂഡഡ് ആണ്. എല്ലാ വെറൈറ്റീസും ഇവിടെ നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം
കുറേ വെറൈറ്റീസ് ഉണ്ട്. എന്താ പറയുക, ബോട്ടണി പഠിക്കുന്ന എല്ലാവർക്കും, ബോട്ടണി എന്ന് മാത്രമല്ല പിന്നെ പ്ലാന്റ്സ് ഏതൊക്കെ പ്ലാന്റ്സ് ഉണ്ട്, ഏതൊക്കെ വെറൈറ്റീസ് ഉണ്ട്, ഏതൊക്കെ ഗ്രൂപ്പിലാണ് പ്ലാന്റ്സ് എടുത്തത്, അങ്ങനത്തെ ഒക്കെ അറിയാൻ താല്പര്യമുള്ളവർക്കൊക്കെ തന്നെ ഈ ഒരു സ്ഥലത്തേക്ക് വരാൻ പറ്റും. ഐ ഒബ്വിയസ്ലി സജസ്റ്റ്. ആൻഡ് ഫ്ലവേഴ്സൊക്കെ നമ്മുടെ തൊട്ട് കഴിഞ്ഞാൽ പണിയിട്ടും, അവിടെ സെക്യൂരിറ്റി ഒന്നും ഇല്ലായിരുന്നു. ഞാനാണെങ്കിൽ എല്ലാത്തിനും പോയിട്ടൊന്ന് തോണ്ടിയിട്ട് അവിടെ വന്നിക്കുന്നത്. അപ്പോൾ എപ്പിഫൈറ്റ്സ് എല്ലാം, എന്താ പറയുക, ഏതൊക്കെ എപ്പിഫൈറ്റ്സ്, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് എപ്പിഫൈറ്റ്സ് ഉണ്ട്. അങ്ങനെ ഓരോ കാറ്റഗറിയിൽ വരുന്ന കുറേ പ്ലാൻസാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാം കണ്ട് 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 നടക്കുകയാണ്. അപ്പോൾ അവിടെ തന്നെ കുറച്ച് ആ ഒരു ഇത് കണ്ടില്ലേ, അത് ആ വാട്ടർ നമ്മളവിടെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആ റൗണ്ടിലായിട്ട് വാട്ടർ വരും. അതിൽ ഫിഷ് അവർ ഉണ്ടാക്കുന്നുണ്ട്, കുഞ്ഞു കുഞ്ഞു ഫിഷിൽ, നമ്മളെ എന്താ പറയുക, ഗപ്പിയൊക്കെ പോലത്തെ ഫിഷിന് അവരതിൽ ഇടാറുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു തുറന്നപ്പോൾ തുറന്ന സമയമല്ല, അതുകൊണ്ടാണ് തോന്നുന്നത് അവർ അതൊന്നും ഓപ്പൺ ചെയ്തിട്ടില്ല. നട്ടുച്ച ആ ഒരു സമയത്തും അല്ല ഞങ്ങൾ ചെന്ന് നിന്നാൽ, ആ ഒരു രാവിലെ ആ ഒരു സമയവും അല്ല. ബട്ട് സ്റ്റിൽ റിയലി ഹോട്ട്, റിയലി റിയലി ഹോട്ട് ഔട്ട് ദേർ. ആൻഡ് സൂര്യൻ ഇങ്ങനെ ഉദിച്ച് തലത്തിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കണമായിരിക്കും, നല്ല ചൂടായിരുന്നു. അപ്പോൾ നമ്മൾ നല്ല XPF ഒക്കെ ഇട്ടിട്ടാണ് പോയത്. ബട്ട് സ്റ്റിൽ കുറച്ച് ടാനൊക്കെ ആയിണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭംഗിയിൽ നമ്മളൊന്നും നോക്കില്ല. അപ്പോൾ ഗാർഡൻസും എല്ലാം തന്നെ കണ്ടു. എന്താ പറയുക, കുറേ നമുക്ക് കണ്ടുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ടും, നമുക്ക് എന്താ പറയുക, എന്തെങ്കിലും സംഭവത്തിൽ നമ്മൾ എൻഗേജ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആയിട്ടോ കിടക്കുകയെന്നുണ്ടെങ്കിൽ, നമ്മൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ വരികയെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് റിഫ്രഷ് ആവും, നമുക്കൊരു എന്താ പറയുക, റിലാക്സേഷൻ കിട്ടും. ഇവിടെ എനിക്ക് തോന്നുന്നത് അങ്ങനെ, എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ അവർക്ക് വേണമെന്ന് മെഡിറ്റേഷൻ സെൻറ്റേഴ്സൊക്കെ വെക്കാം, ബിക്കോസ് ഫുൾ നല്ല ഫ്രഷ് എയറല്ല. അപ്പോൾ എൻ്റെ ഒരു സജഷൻ വെച്ചിട്ട് ഇവർക്ക് അങ്ങനെ യൂസ് ചെയ്യാറുന്ന, അങ്ങനെ ഒരു ഐഡിയ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ നടന്ന് കാണാൻ വേണ്ടിയിട്ട് കുറേ ഉണ്ട്, നോക്കിയ നല്ല കാടാണ്. CCTV ഒബ്വിയസ്ലി ഉണ്ട്, കുറേ കപ്പിൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം പോലീസുകാരും ഒക്കെ വരൽ തുടങ്ങി. എന്താ പറയുക, ഇവർ എന്തെങ്കിലുമൊക്കെ കുരുത്തൊക്കെ അടപ്പിക്കണമെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളൊന്നും മേടിച്ചില്ല, നമ്മൾ എൻ്റെ ഇപ്പോൾ വന്ന ടീംസ് ഉണ്ടല്ലോ, സംഭവം അവർ കാണാൻ കൊണ്ടെന്നാണെന്നുണ്ടെങ്കിലും വെറുതെ നടക്കണം, വെറുതെ ഡയലോഗടിച്ച് നടക്കണം, ഇവർ കാണാനൊന്നും നിന്നില്ല. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങാൻ പോവാണ്. ഞങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ഒരു 2 hours നമ്മളതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്തു. 2 to 2.5 hours മേബി ഞങ്ങളതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയ സമയത്താണ് കുറേ പേര് വേറെ വരുന്നുണ്ട്. പിന്നെ അവിടെ ഒരു ക്യൂരിയോ ഷോപ്പ് ഉണ്ട്, എന്താ പറയുക, അത് നമുക്ക് വേണമെങ്കിൽ അവരുണ്ടാക്കുന്നതാണ് സംഭവം. അപ്പോൾ നമുക്ക് ഉള്ളിൽ പോയിട്ട് വേണമെങ്കിൽ വാങ്ങിക്കാം. സംഭവം നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവങ്ങളാണ്, ബട്ട് സ്റ്റിൽ നല്ല ഭംഗിയാണ്. ആൻഡ് എല്ലാവർക്കും എന്താ പറയുക, കുറച്ച് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇഷ്ടം, ഇങ്ങനത്തെ സാധനങ്ങളിലൊക്കെ ഒരു എന്താ പറയുക, കുറച്ച് താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഉള്ളിൽ കയറാൻ പറ്റും. സംഭവം എന്താ പറയുക, എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവാണ്. അവിടുന്ന് എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് കയറുന്നതേ ഞാൻ കണ്ടുള്ളൂ, ബട്ട് ആരും വാങ്ങിക്കുന്ന നന്നായിട്ട് ഞാൻ കണ്ടില്ല. അവിടെ അവൈലബിൾ ആണെന്നാണ് പറഞ്ഞത്, ബട്ട് സ്റ്റിൽ ആരും വാങ്ങിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം നല്ല ഡീസൻ്റായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വാങ്ങിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല, ബിക്കോസ് നമ്മുടെ കയ്യിൽ ഫണ്ടില്ല. അപ്പോൾ വെറുതെ എല്ലാവരും ഒന്ന് കണ്ട് പോരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. നമ്മളത് കണ്ടു കഴിഞ്ഞ് ഇറങ്ങി, അങ്ങനെ നമ്മൾ ഇറങ്ങി ഫുഡ് കഴിക്കാൻ, ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിലമ്പൂർ വുഡ് ബൈൻഡ് റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. അന്ന് വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഐ തിങ്ക് എന്തോ ഒരു ബിരിയാണി ആണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അവരെ എന്താ പറയുക, നല്ല ഭംഗിയായിട്ട് അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്, ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് പ്ലേറ്റ്. എൻ്റെ കൂടെ ഒരു മൊയ്ത്തോ അവർ ഫ്രീ ആയിട്ട് അങ്ങനെ ഒരു ഓഫർ ഉണ്ടപ്പോൾ നമ്മൾ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ എല്ലാവരും നിലമ്പൂരിൽ ഒന്ന് വിസിറ്റ് ചെയ്യാൻ, നല്ലൊരു സ്പോട്ടാണ് എല്ലാവർക്കും വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു.